നെയ്യാർ ഡാമിൽ നടക്കുന്ന KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്. ഇന്ന് എങ്ങനെയുണ്ട് യവന്മാരുടെ കൂട്ടടി കഴിഞ്ഞിട്ട് ഇവിടെ നേരമില്ല. ഒരു വശത്ത് ലവന്മാര് കേരളത്തെ കള്ള് കേരളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട് മുഴുവൻ കള്ള് ഒഴുക്കി അതിനകത്ത് മുങ്ങിത്താന്ന് ആളുകൾ പെടച്ചിയാകാനാണ് യവന്മാർ കാത്തിരിക്കുന്നത്. അടുത്തുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടും അവിടെ എവിടെയൊക്കെ വേറെ ഉള്ളത് പോട്ട്, തമിഴ്നാട്ടിലൊക്കെ അവർ ടൂറിസവും മറ്റുമൊക്കെ മുൻനിർത്തി അവർ ജീവിച്ചു പോണ്, അവർ കാശികളുണ്ടാക്കണ്. എവിടെയോ ലോട്ടറിയും കള്ളും, അതിൽ തന്നെ കള്ള്, കള്ളിൽ പിടിച്ച് ഞാൻ തിരിക്കുകയാണ്. IT പാർക്കുകളിലൊക്കെ കള്ള് വരുമെന്ന് പറഞ്ഞ് മദ്യനയ അഴിമതിയുടെ കാര്യം പിറകെ പറയാം. IT പാർക്കുകളിലായിട്ട് എന്തിനാ ഒതുക്കണത്? ആശുപത്രികൾ കിടക്കുകയല്ലേ, അവിടെ ആകുമ്പോൾ ICU ഉണ്ടല്ലോ. ICU-യിലാകുമ്പം AC സൗകര്യത്തിൽ ഇരുന്ന് എല്ലാവർക്കും അടിക്കാമല്ല. അപ്പോൾ ആശുപത്രികളിലും പിന്നെ കൊച്ചു അപ്പികൾ പഠിക്കണം സ്കൂളുകളിലൊക്കെ കുടങ്ങി തുടങ്ങി പിന്നെ ഒരുത്തിനും തിരിഞ്ഞു നോക്കാത്ത വേസ്റ്റായിട്ട് മാറുമല്ല നമ്മുടെ കേരളം. അപ്പോൾ സമാധാനമാകും. ഇറങ്ങുന്ന ഇറക്കത്തിന് മുച്ചുകൂടി മുടിച്ചങ്ങ് ഇറങ്ങാം, നാടിനെ ഇല്ലാതാക്കിയിട്ട് ഇറങ്ങാമല്ല. ഇവിടെ പ്രതിപക്ഷം ഉണ്ടാ? എൻ്റെ ഒരു സംശയമാണ്, ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംശയത്തിനോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ചെയ്തൊന്ന് അറിയിക്കണം കേട്ടോ. എനിക്ക് സംശയമാണ്, ഇപ്പോഴും ഇങ്ങനെ ഇത്ര ഒരു നെറികെട്ട ഭരണം ഇവിടെ തുടരുന്നത് യവന്മാർ നെറികേട് ദിവസം ദിവസവും കാതിന് കേൾക്കാൻ കൊള്ളാത്ത വാർത്തകൾ കേൾക്കുന്നതിൻ്റെയും പ്രധാന കാരണം പ്രതിപക്ഷമില്ല. ഇപ്പം മദ്യനയ അഴിമതി കേസിലോട്ട് നമുക്ക് വരാം. ബാർ കോഴ അത് തന്നെ, മദ്യനയം ആയിട്ടില്ലെന്നാണ് പറയണത്, നിൽക്കട്ടെ. ബാർ കോഴ ഒരുത്തൻ്റെ ശബ്ദം ലീക്കായി നമ്മൾ കേട്ട് ഒന്നാം തീയറ്ററയുടെ എടുത്തു കളയും. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ലീക്കായന് പുറകെ തന്നെയല്ലേ അവൻ്റെ വീട്ടിലോട്ട് ഇന്നോവ വരുമെന്ന് അവന് അറിയിപ്പ് കിട്ടിക്കാണും. ഇവൻ്റെ ജീവന് പേടിച്ച് ഇവ അടുത്ത ദിവസം തന്നെ മലക്കം മറിഞ്ഞു. അതും നമ്മൾ പ്രതീക്ഷിച്ചാണ്. 2.5 ലക്ഷം രൂപ വീതം പിരിച്ച് അവനെന്താ അനാഥാലയത്തിലെ വൃദ്ധസഹനത്തിലെ കൊണ്ട് കൊടുക്കാനായിരുന്ന കെട്ടിടത്തിന് സഹായമായിരുന്നെന്ന്. ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ കുറേ പേര് പറയും ഇപ്പോൾ ഗോതമ്പാണ് എന്തിനെങ്കിലും മണ്ണ് വാരി തിന്നാത്തവനല്ലാത്തവനെല്ലാം മനസ്സിലാവും എന്തിനാണ് ഇവിടെ നടക്കുന്നതെന്ന്. ബാർക്കോഴ വിവാദത്തിലെ മലക്കം മറിഞ്ഞ് ബാർ സംഘടനാ നേതാവ് അനിമോൻ താൻ അയച്ച ശബ്ദ സന്ദേശം എല്ലാവരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ് അനിമോൻ ഇപ്പോൾ പറയുന്നത്. മാണി മന്ത്രിയായിരുന്ന സമയത്ത് സെക്രട്ടറി ആയിരുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് പറഞ്ഞ കാര്യം, ഈ ആരോപണ വിധേയനായ മാണി മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നതിന് യാതൊരു അർഹതയുമില്ല. അത് അടിയന്തരമായി രാജിവെച്ച് അന്വേഷണത്തെ അദ്ദേഹം നേരിടേണ്ടതാണ്. ഓ, മുഖ്യമന്ത്രി മന്ത്രി എല്ലാവരും അന്വേഷണ വിധേയമായിട്ടങ്ങ് രാജിവെച്ച് പോണം. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, എല്ലില്ലാത്ത നാവല്ലേ, പറഞ്ഞ വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞത് പിന്നീട് സ്വന്തം നെഞ്ചിനേരെ വരുമ്പോ നേരെ അങ്ങ് തിരിച്ചു വയ്ക്കും, പിന്നെ മിണ്ടൂല്ല. ആ ഒരു വിഷയത്തെ പറ്റിയേ വാ തുറക്കൂല്ല. അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്ന്, ഇന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്ന്. ഈ പ്രത്യേക സാഹചര്യം ഞാൻ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഒരേ ജനങ്ങളാണെന്ന് മറക്കരുത്. കോൺഗ്രസിനകത്ത് കടന്ന് കൂട്ടയാടി, കൊച്ചു പിള്ളേരും മുതുക്കന്മാരും എല്ലാം തമ്മിലടി. യവന്മാർക്ക് കസേര വേണം, അധികാരം വേണം, തമ്മി തെറിവിളിയും മൈക്കിന് ബഹളം ഇത് എല്ലാം നാട്ടുകാർ കണ്ട്. എന്തരാണ് ഇവിടെ ജനങ്ങൾ പറയണ അത്രയും പോലും അവർ പറയുന്നില്ല. ഇപ്പൊ പഴയ എല്ലാം മറ്റവർക്ക് കൊടുത്തതെല്ലാം സ്വന്തം നെഞ്ചിനേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ കാവ്യനീതി എന്നാ മറ്റാ പറയുവല്ല. അതുപോലെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. സോളാർ നേരെ തിരിഞ്ഞു കുത്തി. ഇപ്പൊ ബാർക്കോഴ അതുപോലെ തന്നെ വരണുണ്ട്. ഈ നിരപരാധികളെ ക്രൂശിച്ചതിനൊക്കെ അതിന് എന്നാണെങ്കിലും അനുഭവിച്ചു തന്നെ ആവണം. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല, ആരും അത്ര നല്ലവരൊന്നുമല്ല, എല്ലാം കണക്ക് തന്നെ. പക്ഷേ ഇവരീ കാണിക്കുന്ന കന്നന്തിനിവരൊക്കെ നേർന്ന് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷമെന്നും പറഞ്ഞൊരു പക്ഷത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇവർ എന്തരാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രധാന സംശയം. ഇത്ര അഴിമതിയും കഴിവുകേടും തോന്നിയവാസവും ധൂർത്തും കാണിച്ച ഒരു ഭരണകൂടം അടുത്തൊന്ന് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാണിച്ചിട്ടും ഇവരൊന്നും കുലുക്കമില്ലാതെ ഇവരൊന്നും ജയിലിൽ കിടക്കാതെ ഇവരിപ്പോഴും ഈ ഭരണം തുടരുന്നത് ആരുടെ കഴിവ് കേടാന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോഴും അതിനകത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിനകത്ത്. എന്തിനോ എന്തോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ഇവിടെ ആരിരിക്കണ്, ജനങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കണ്, അത് എത്തേണ്ട അടുത്ത് എത്തിക്കേണ്ടത് ആര്? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ഏവനാണെങ്കിലും കാശ് കുറച്ച് പോക്കറ്റിലോട്ട് കയറിയെങ്കിൽ ജനങ്ങളുടെ ദുരിതവും കാണൂല്ല, ഒന്നും കാണൂല്ല.
മോഹന വാഗ്ദാനങ്ങളൊക്കെ പാലും തേനും പോലെ എല്ലാവരുടെ വായിന്ന് ഒഴുകിക്കോളും. ഈ ബാർഗോഴ കേസ് ഇത് എന്തെങ്കിലും എവിടെങ്കിലും എത്തുമെന്നാണോ വിചാരിക്കുന്നത്? ഒരിടം എത്തില്ല. നമ്മൾ കഴുതകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ പ്രഷർ കൂടുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് സംസാരിക്കും. അല്ലെങ്കിൽ ഇതിനൊക്കെ കമൻ്റ് ആയിട്ടിട്ട് കുറേ പേര് പ്രഷർ തീർക്കും. അല്ലാതെ എവരെന്തെങ്കിലും ചെയ്യുമെന്നാണ്? എന്ത് നടപടിയുണ്ടാവന? വ്യക്തമായിട്ട് കേട്ട് എന്നിട്ട് ഇതുവരെ വകുപ്പ് മന്ത്രി നേരെ നിൽക്കുകയാണല്ല. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് എന്തിനു പറയുന്നത്? ഈ പറഞ്ഞവൻ തന്നെ മാറ്റി പറഞ്ഞിരിക്കണ് വേറെ എന്തെന്നോ കാര്യത്തിനായിരുന്നു പിരിവ്, അല്ല എവരൊന്നും അറിഞ്ഞില്ലെന്ന്. ഡ്രൈ ഡേ എടുത്ത് കളയും, നമുക്ക് വേണ്ടി പലതും അവർ ചെയ്യും, അതിന് സഹായമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ, ചെയ്യേണ്ടത് ചെയ്യണ്ടേ എന്നാണ് മോലാളിമാർ തമ്മിൽ പറയണത്. ഇത് മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞത് മലയാളത്തിലായിട്ടും നമുക്ക് മനസ്സിലായിട്ടും എവരതിനെ വളച്ച് തിരിച്ച് അടുത്ത് നമ്മൾ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല, നമ്മളറിയാതെ ഇവരെന്തൊക്കെയോ പറഞ്ഞതാണെന്ന്. ഇതാരോട് പറയണത്? ഇന്ന് എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് പറയാനുള്ള ഇതാണ്, ബാർഗോഴ കേസ് അവിടെ നിൽക്കട്ടെ, മേയറെ കാണിക്കുന്ന കന്നന്തിരിവ് അവിടെ നിൽക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ധൂർത്ത്, കടം, ക്ഷേമ പെൻഷൻ, വിലക്കയറ്റം, റോഡിൻ്റെ നാശം, ഒരു ലിസ്റ്റ്, ഒരുപാട് ലിസ്റ്റ് ഇരിക്കുന്നു, അത് എല്ലാം അങ്ങ് കളയട്ടെ. ഇവിടെ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെത്രയും കയറി തിളയ്ക്കൂലായിരുന്നു. ഈ തിളപ്പ് നിർത്താൻ ഒന്നുമില്ലേ ഭരണപക്ഷം നന്നായിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷം ജീവൻ വേണം. ഇത് രണ്ടും ഇല്ല. ഇപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് സംസാരിക്കുമ്പോൾ ഈയിടെയൊക്കെ എനിക്ക് കുറേ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ വന്ന്. ഭീഷണിയല്ല, അവർ പറയണത് നിങ്ങൾ എന്തൊരു തള്ളയെ കിടന്ന് കുരയ്ക്കണത്, പിന്നെ സി പി എമ്മിൻ്റെ നെഞ്ചത്ത് കയറണത്, നിങ്ങൾ രൂപ ഉണ്ടാക്കാനാണ് സി പി എമ്മിനെ ഇരുന്നുകൊണ്ട് കുറ്റം പറയണത്. അപ്പം ഞാൻ അഞ്ചാറ് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അവരോട്, നിങ്ങൾ കാണിക്കണമല്ലേ പറയണത്, ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിക്കണ, നിങ്ങൾ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ലല്ല, നിങ്ങൾ ബി ജെ പി ഒന്നും പറയാനില്ലല്ല, ഏവൻ തെറ്റ് കാണിച്ചാലും പറയും, ബി ജെ പി അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങ് മധ്യപ്രദേശിലെയും ജമ്മുകാശ്മീരിലെയും രാജസ്ഥാനിലെയും കാര്യം പറയേണ്ട കാര്യമില്ല, ഞാൻ ജീവിക്കുന്നത് കേരളത്തിലാണ്. ഇവിടുത്തെ ഭരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഭരണകൂടത്തിന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണത്, അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൻ്റെ ഭരണം ഇവിടെ കൊണ്ടുവരണം, അപ്പം കേന്ദ്രത്തിനെ കുറ്റം പറയാം. ക്ഷേമവംശം ഇവിടെ ഉള്ളവരുടെ അടുത്ത് ക്ഷേമവംശം പൊക്കി പിടിച്ച് ഇവിടെ രണ്ടാമത് അധികാരത്തിൽ വന്നിട്ട് കോടതിയിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഔദാര്യമാണ് ഞങ്ങൾ കൊടുത്തത്, ജനങ്ങൾക്ക് അവകാശമൊന്നും ഉള്ള അല്ലെന്ന്, 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്ര 6 മാസം കൊണ്ടത് കുടിച്ച് 1 മാസത്തെ എന്തര പിച്ചെ കൊടുക്കുമെന്ന് പറയണത്. അതിനും പറയണത് കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുത്തില്ലെന്ന്. എങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് പറയുമോ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ സഹകരിച്ചാൽ നിങ്ങൾക്ക് പൈസ തരാമെന്നല്ലല്ല പറയണത്, ഞങ്ങൾ തരും, ഞങ്ങളുടെ ഉറപ്പാണ്, ഞങ്ങളുടെ വിറപ്പാണ് എന്നൊക്കെയല്ലേ അവർ പറയണത്. പിന്നെ പ്രതിപക്ഷം, പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയാണ് മക്കളെ, പ്രതിപക്ഷം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വിമർശിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ പറ, ഇവരെന്തൊരു ചെയ്യണം? ഇലക്ഷൻ്റെ സമയത്ത് ആരും മുള്ളണ് തുമ്മണ് ഇത് നോക്കിയിരുന്ന് ലെൻസും കൊണ്ട് നോക്കി നടന്ന് അത് പൊക്കിപ്പിടിച്ച് അഞ്ചോട്ട് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയും. അത് കഴിഞ്ഞ് അവൻ്റെയൊക്കെ അഡ്രസ്സ് ഉണ്ടാ? എന്തെങ്കിലും ഒരു കാതലായ പ്രശ്നത്തിന് ഈ നാട്ടുകാരെ സംസാരിക്കണ പോലെ എന്തേലും അവിടെ ഇരുന്ന് മൈക്ക് കിട്ടുമ്പോൾ 2 വാക്ക് പറയണമെന്നല്ലാതെ എന്തെങ്കിലും കാതലായ കാര്യങ്ങൾ നീക്കുപോക്ക നിയമ നടപടികളാ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും കണ്ടില്ലേ അവിടെ കൂട്ടാടി നടക്കുകയാണ്. ഇവർ തമ്മിൽ തന്നെ ഒരു സ്വരുമിപ്പില്ല. മറ്റേവരെ അങ്ങനെ 10 കിട്ടിയാൽ എങ്ങനെ 15 രൂപ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നു. 1 കസേര ഉള്ളതിനെ എങ്ങനെ 10 വെട്ടിക്കീറാന്ന് പറഞ്ഞ് യവന്മാരിരിക്കുന്നു. നടുക്ക് നമ്മളും. ഭരണകക്ഷവും കണക്ക്, പ്രതികക്ഷവും കണക്ക്. ഇതിൻ്റെ ഇടയപ്പെട്ട് ഞെരുങ്ങുന്നവരുടെ കാര്യമാണ് പരമകഷ്ടം.